വാഹനപ്പെരുപ്പവും ഗതാഗതക്കുരുക്കും കാരണം പൊറുതിമുട്ടിയ പയ്യന്നൂർ ടൗണിൽ അനധികൃത പാർക്കിംഗും കൂടി ആയതോടെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി. ഗതാഗത നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗും തോന്നിയതുപോലെ വാഹനങ്ങൾ നിർത്തിയിടുന്നതുമാണ് പയ്യന്നൂർ നഗരത്തിലെത്തുന്നവരെ ദുരിതത്തിലാക്കുന്നത്. നോ പാർക്കിംഗ് മേഖലകളിലെ അനധികൃത പാർക്കിംഗ് ആണ് പ്രധാനമായും പയ്യന്നൂരിലെ ഗതാഗത കുരുക്കിന് കാരണം. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ മുതൽ പഴയ ബസ് സ്റ്റാൻഡ്, സെൻട്രൽ ബസാർ വരെയും പെരുമ്പ വടക്കേ ബസാർ റോഡ് തുടങ്ങി നഗരത്തിലെ തിരക്ക് കൂടിയ ഇടങ്ങളിലൊക്കെ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. സെൻട്രൽ ബസാറിലെ ട്രാഫിക് സിഗ്നൽ പോയിന്റിന്റെ സമീപത്തുപോലും നിയമത്തെ വെറും നോക്കുകുത്തിയാക്കി വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നതും കാണാം. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള പാർക്കിംഗ് കേന്ദ്രം നഗരത്തിൽ നിന്നു മാറി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായത് പ്രായോഗികവുമല്ല. ട്രാഫിക് സിഗ്നൽ ലംഘനവും പയ്യന്നൂരിൽ പതിവാണ്. സെൻട്രൽ ബസാറിലെ സിഗ്നൽ ലൈറ്റിൽ ചുവന്ന വെളിച്ചം തെളിഞ്ഞാലും ചില തിടുക്കക്കാർ ഇതിനെ അവഗണിച്ച് പോകുന്നതും കാണാൻ സാധിക്കും. കൂടാതെ തെക്കേ ബസാർ ഭാഗത്തുള്ള ട്രാഫിക് സിഗ്നൽ കൗണ്ടിംഗ് പ്രവർത്തനക്ഷമമല്ലാത്തത് വാഹനങ്ങൾക്ക് അസൗകര്യം സൃഷ്ടിക്കുന്നുണ്ട്. പെരുമ്പ മാർക്കറ്റ് റോഡ്, ബി കെ എം ആശുപത്രി ബൈപ്പാസ് റോഡ്, ഗാന്ധി പാർക്കിൽ നിന്നും മെയിൻ റോഡിലേക്കുള്ള പാത തുടങ്ങിയവയെല്ലാം വൺ വേ ആണെങ്കിലും ഇപ്പോഴതൊന്നും പാലിച്ചു കാണുന്നില്ല. നഗരസഭാ ഓഫീസ്, ബൈപ്പാസ് റോഡ് ഇതിനകം സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. നഗരത്തിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ പ്രവർത്തനക്ഷമമല്ലാത്തതും ഗതാഗത നിയന്ത്രണത്തിന് നിയമപാലകരില്ലാത്തതും അധികൃതരുടെ അലംഭാവവുമാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരാൻ കാരണമെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. പയ്യന്നൂരിലെ ഇന്നത്തെ ഗതാഗത കുരുക്ക് നമ്മളെപ്പോഴും നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നിലവിലൊരു തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ട്രാഫിക് കമ്മിറ്റി തീരുമാനങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ ബി കെ എം ജംഗ്ഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കടത്തിവിടുകയും മറ്റ് വാഹനങ്ങൾ, അതായത് ഹെവി വാഹനങ്ങളൊക്കെ തന്നെ ബൈപ്പാസ് വഴി പോകാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഹോം ഗാർഡിൻ്റെ സേവനം തീരെ നമുക്ക് പയ്യന്നൂരിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സെൻട്രൽ ബസാറിലായാലും സിഗ്നൽ തെറ്റിച്ചുകൊണ്ട് പല ആളുകളും പല പ്രൈവറ്റ് വാഹനങ്ങളും കയറിപ്പോകുന്നുണ്ട്. അതിനെതിരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഒരു സൈഡിൽ മാത്രമാണ് പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആ വാഹനങ്ങൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യും, രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ട്രാഫിക് ജാം ഉണ്ടാവുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സ്ഥിരമായി അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് കാരണം ജനങ്ങൾ പയ്യന്നൂർ നഗരത്തിലേക്ക് വരാൻ മടിക്കുന്നത് വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികളും പറയുന്നു. നഗരസഭാ ട്രാഫിക് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചാൽ പയ്യന്നൂർ നഗരത്തിന്റെ തീരാദുരിതമായ ഗതാഗത കുരുക്കിനെ ഒരു പരിധിവരെ തടയിടാൻ സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.